ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2022 ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു. ഈ ഒരു സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം ഓരോ കോളേജുകളിലേക്കുമുള്ള സീറ്റുകൾ നികത്തുന്നതിനായിട്ട് അതത് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അതായത് യൂണിവേഴ്സിറ്റി ഒരു റാങ്ക് ലിസ്റ്റ് അതത് കോളേജുകളിൽ അയച്ചു കൊടുക്കും. ഇനി കോളേജുകളിൽ നിന്നും നിങ്ങളെ നേരിട്ടായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, 27-28 തീയതികളിൽ വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ തിരുത്തലുകളും വരുത്താവുന്നതാണ്. മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, പേര്, ജനനത്തീയതി, +2 രജിസ്റ്റർ നമ്പർ എന്നിവ ഒഴികെ എല്ലാ തിരുത്തലുകളും നിങ്ങൾക്ക് വരുത്താം. അതുപോലെ നിങ്ങൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും കിട്ടിയ അലോട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹയർ ഓപ്ഷൻസ് റദ്ദാക്കിയ വിദ്യാർത്ഥികൾക്കും ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ പങ്കെടുക്കാൻ സാധിക്കില്ല. മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ, ഇപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷവും ഏതെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ടാവും, അവർ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ ഒരു അലോട്ട്മെൻറ്റും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇനിയും എന്തെങ്കിലും കാരണവശാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്തായ വിദ്യാർത്ഥികളുണ്ടാവും, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജുകൾ പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, വേണ്ടാത്ത കോളേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ട്. ഇനി ഇങ്ങനെ ഒന്നും ചെയ്തില്ല എങ്കിലും നിങ്ങളുടെ ഹയർ ഓപ്ഷനുകൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇനിയുള്ളത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അല്ല, ഒരു സ്പോട്ട് അഡ്മിഷൻ ആണ്. അതായത് നിങ്ങളിപ്പം ഹയർ ഓപ്ഷൻസിൽ ഏതൊക്കെ കോളേജുകൾ കൊടുത്തിട്ടുണ്ടോ ആ കോളേജുകളുടെ എല്ലാം ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിലെല്ലാം നിങ്ങളുടെ പേരുണ്ടാവും. അപ്പം കോളേജിൽ നിന്നും മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കായിരിക്കും ആദ്യം പരിഗണന, ആ കുട്ടിയായിരിക്കും ആദ്യം വിളിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ എപ്പോഴാണോ നിങ്ങളുടെ അവസരം വരുന്നത് അപ്പോഴായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ കോളേജിൽ നിന്ന് നിങ്ങളെ നേരിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും ഇതുപോലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് ഒന്നും ഉണ്ടാവുകയില്ല, കോളേജിൽ നിന്ന് നേരിട്ട് ഇനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതെ പോയവർക്ക് ലേറ്റ് രജിസ്ട്രേഷനായിട്ട് അതിനൊരവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ 27-28 തീയതികളിൽ 5 മണി വരെയാണ് നിങ്ങൾക്ക് സമയം പറയുന്നത്. അതിനുള്ളിൽ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.